بسم الله الرحمن الرحيم. മഹാനായ ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മശായിഖന്മാരിലൂടെ നമുക്ക് കിട്ടിയ വലിയൊരു സമ്മാനമുണ്ട്. ചെറിയ സൂറത്തുകളും കുറച്ച് ദിക്റുകളും അത് പതിവായി ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തെറ്റുകൾ പോലും മലക്കുകളോട് എഴുതണ്ട എന്ന് പറയുന്ന വൻപാപങ്ങൾ കരിഞ്ഞു പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ കാണാൻ പറ്റുന്ന മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല വിജയം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്ന, പരാജയപ്പെട്ടവർക്ക് ചൊല്ലാനേ പറ്റില്ല. ജീവിതം ഒരുപാട് പേരുടെ മാറ്റിമറിച്ച നമ്മൾ തന്നെ ഈ ലോക ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു വെറുത് അത് ഏറ്റെടുത്ത് ചൊല്ലിയാൽ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത അനുഭവം എക്സ്പീരിയൻസ് വരാൻ പോവാണ്. ആ ദിക്റുകൾ ഏതാണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ അൻവാറി ഫദറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറിദ്വല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അൻവാറി ഫജ്റിന്റെ മുഹബീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹൽ ഫദ്ൽ കൊണ്ട്, അവൻ്റെ മഹാന്മാരുടെ ഹക്ക് ജാഹു കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ പൊരുത്തത്തിൽ ആഫിയത്തോടെ ദീർഘായുസ്സോടെ അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ രോഗികളുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അള്ളാഹു മാറ്റി നൽകട്ടെ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ, വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദിമാരും മശായിഖന്മാർ, മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതം അള്ളാഹു സ്വർഗീയ ആനന്ദത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൻവാറെ ഫജറിൻ്റെ സംസാരിച്ചു പോയ എപ്പിസോഡുകളിൽ വളരെ പ്രഗത്ഭമായ വെറൈറ്റിയായ ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, മഹാനായ സീദന നബിയുല്ലാഹിൽ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു അവിടത്തിന് സമ്മാനം കൊടുത്ത പ്രഗത്ഭമായ ചില സൂറത്തുകൾ, ചില ദിക്റുകൾ, അതിന് മുസബ്ബഅത്തുൽ അസർ എന്ന് പറയും. ഏഴു വട്ടം വീതം ഓതാനുള്ള പത്ത് കൂട്ടം ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റിൻ്റെ താഴെ സമയം നമ്മുടെ ലൈഫിൽ ഒരു ദിവസം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അത്രയുള്ള, വളരെ ചുരുങ്ങിയതാണെന്ന് ചുരുക്കം, ആ ഒരു പരിശുദ്ധമായ മഹാനായ ഖളർ നബിയുടെ സമ്മാനം, ആ സമ്മാനം ഒരു വിശ്വാസി ഏറ്റെടുത്താൽ അൽഹംദുലില്ലാ ആ ഏറ്റെടുത്തത് മുതൽ അവിടെ ലൈഫ് മാറുകയാണ്, അവിടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അവർക്ക് ഈ ലോകത്തും പരലോകത്തും വിജയം പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല, ഉറപ്പാണ് വിജയം. അപ്പോൾ ആ പരിശുദ്ധമായ ഖളർ നബിയുടെ സമ്മാനത്തെക്കുറിച്ച്, മുസബ്ബഅത്തുൽ അസറിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ചെറിയൊരു ചിത്രം ഞാൻ ആദ്യം കാണിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു തആല അവിടുന്ന് പറയാം, കുന്തു ജാലിസൻ ഫി ഫിനാഇൽ കഅബ, ഞാൻ കഅബയുടെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കല്ല, തഹ്ലീലും തംജീദും തഹ്മീദും തക്ബീറൊക്കെ ചൊല്ലിയിട്ട്, ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് കഅബാലയത്തിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ, ഫജാഅനി റജുലുൻ ഫസല്ലമ അലയ്യ, എൻ്റെ അടുത്തേക്ക് ഒരാളിങ്ങോട്ട് കയറി വന്നു, ഒരാൾ എൻ്റെ അടുക്കലേക്ക് വന്നു, എന്നോട് സലാം പറഞ്ഞു, എന്നിട്ട് വജലസാൻ യമീനി എൻ്റെ വലതുഭാഗത്തിരുന്നു, സലാം പറഞ്ഞിട്ട് എൻ്റെ വലതുഭാഗത്തിരുന്നു. ഞാൻ ഈ ഇദ്ദേഹത്തെ നോക്കുമ്പോൾ പടച്ചവനെ, എൻ്റെ ലൈഫിൽ ഇത്ര മുഖഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, അത്ര ഗ്ലാമറുള്ള ഭംഗിയുള്ള മുഖമാണ്, അവിടുന്ന് ധരിച്ചിരിക്കുന്ന വസ്ത്രം അത്ര ഭംഗിയുള്ള വസ്ത്രം ഞാൻ ആരും ധരിക്കുന്നത് എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, മാത്രമല്ല സുഗന്ധം, അദ്ദേഹത്തിൻ്റെ ശരീര വസ്ത്രത്തിൽ നിന്നും വരുന്ന സുഗന്ധം വല്ലാത്ത സുഗന്ധമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രത്യേക അത്ഭുതം എനിക്ക് തോന്നി. ഞാൻ വന്ന ആ മഹാനുഭാവനോട് ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, അനൽ ഖളറു, ഞാൻ ഖളർ നബിയാണ്. വിശാലമായ ചരിത്രമാണ്, ഞാൻ സമയലാളിത്യത്തിന് വേണ്ടി വളരെ ഷോർട്ടാക്കുകയാണ്, ഞാൻ ഖളർ നബിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം തൈമി ചോദിച്ചു, അവിടുത്തെ ആഗമന ഉദ്ദേശം എന്താണ്, എന്താണ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി, ഞാൻ നിങ്ങളോട് സലാം പറയാൻ വേണ്ടി വന്നതാണ്, മാത്രമല്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ പേരിൽ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന വിവരം നിങ്ങളോട് അറിയിക്കാൻ വന്നതാണ്, മാത്രമല്ല വഇന്ദി ഹദിയ, എൻ്റെ അടുക്കൽ ഒരു വലിയ ഗിഫ്റ്റ് സമ്മാനമുണ്ട്, ഒരു ഹദിയ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് എന്ന് ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം തൈമി തങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് വലിയ ആവേശമായി സന്തോഷത്തോടെ ഹദിയ സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് താല്പര്യപ്പെട്ട് ചോദിച്ചു, ആ ഹദിയ പറഞ്ഞു തന്നാലും അതിങ്ങട്ട് തന്നാലും തങ്ങളെ.
അപ്പോൾ ഹദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന ഹദി എന്താണെന്നറിയോ, നമ്മൾ ഈ പറയാൻ പോകുന്ന മുസബ്ബാഹത്തുൽ അശറാണ്. ഈ ദിക്കറുകളും ചെറിയ സൂറത്തുകളുമാണ്. അത് നിങ്ങൾ പ്രഭാത പ്രദോഷങ്ങൾ രാവിലെയും വൈകിട്ടും പതിവായി ചൊല്ലിപ്പോന്നാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നിങ്ങൾക്ക് വിജയിക്കാൻ അത് തന്നെ മതിയാകുമെന്ന്. അപ്പോൾ ഹദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിവരം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈ അദ്ഖാറുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം തൈമി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഖദർ നബിയെ, അങ്ങേക്ക് ആരാണ് ഈ സമ്മാനം തന്നത്? അങ്ങയുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്കിത് ഷിഫ്റ്റ് ചെയ്ത് കൈമാറിയത്. അങ്ങേക്കാരാണ് ഇത് സമ്മാനം തന്നത് എന്ന് ചോദിച്ചപ്പോൾ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഈ സമ്മാനം തന്നത് ലോകത്തിൻ്റെ ഗുരുനാഥനായ അഷ്റഫുൽ മുസറഫായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് ഈ സമ്മാനം തന്നത്. അപ്പോൾ ഇബ്രാഹിം ഈ തങ്ങൾ ചോദിച്ചു, ഞാൻ ഈ ദിക്കറുകൾ ഈ ചെറിയ സുഹൃത്തുക്കൾ ഏറ്റെടുത്ത് പതിവായി ചൊല്ലിയാൽ അതിൻ്റെ കൂലി എത്രയാണെന്ന് അറിയാനൊരു മോഹമുണ്ട്. അതുകൊണ്ട് അഖ്ബിർനി അൻ സവാബി ദാലിക, എന്താണ് തങ്ങളെ അതിൻ്റെ കൂലിയെന്ന്. അപ്പോൾ ഖദർ നബി പറയുന്ന മറുപടി അതിനേക്കാൾ രസകരമായ മറുപടിയാണ്. എന്താ പറയുന്നത്? ഖദർ നബി പറഞ്ഞു, ഇദാ ലഖീത മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്അൽഹു അൻ സവാബി, നിങ്ങൾ ഈ ദിക്കർ പതിവായിട്ട് ഈ സൂറത്തുകൾ ഓതി വന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുമെന്ന് ഉറപ്പാണ്. നബി തങ്ങളുടെ വഫാത്തിന് ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവമാണ് ഈ പറയുന്നത്. നബി തങ്ങളെ നിങ്ങൾ കാണുമെന്ന് ഉറപ്പാണ്. ഇതാ ലഖീത മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നിങ്ങൾ പുണ്യ നബിയെ കണ്ട് കോൺടാക്ട് ചെയ്താൽ ഫസ്അൽഹു അൻ സവാബിഹി, ഇതിൻ്റെ കൂലിയെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചോളൂ, നബി തങ്ങൾ നേരിട്ട് ഡയറക്റ്റ് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. വല്ലാത്ത അത്ഭുതമായ ആശ്ചര്യമായി ഖദർ നബി മടങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കൊച്ചു സൂറത്തുകളും ഈ കൊച്ചു ദിക്കറുകളും പതിവായി ചൊല്ലാൻ തുടങ്ങി. കാലതാമസമില്ലാതെ ഞാൻ ഒരു അത്ഭുതകരമായൊരു മനാമ സ്വപ്നം കണ്ടു. ആ മനാമിൽ സ്വപ്നത്തിൽ എന്നെ മലക്കുകളിൽ എടുത്തുകൊണ്ട് പോയിട്ട് സ്വർഗത്തിലാക്കി. ഞാൻ സ്വർഗത്തിൻ്റെ മനോഹാരിത അത്ഭുതങ്ങളായ ചില കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ മലക്കുകളോട് ചോദിച്ചു, ലിമൻ ഹാദ, ഈ കാണുന്ന സൗകര്യങ്ങളും ഈ കാണുന്ന മനോഹാരിതയും സന്തോഷങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ്? അപ്പോൾ മലക്കുകൾ പറയുന്ന മറുപടി നമ്മുടെ ഹൃദയത്തിൽ അടിവരയിടേണ്ട മറുപടിയാണ്. ഇബ്രാഹിം തൈമി തങ്ങളെ, നിങ്ങളെപ്പോലെ ആരെല്ലാം ഈ പരിശുദ്ധമായ മുസബ്ബാഹത്തുൽ അശർ ഏറ്റെടുത്ത് പാരായണം ചെയ്യുന്നുണ്ടോ ഓതുന്നുണ്ടോ അവർക്കുള്ള സ്വർഗീയ സമ്മാനങ്ങളാണ് നിങ്ങളീ കാണുന്നത്. മാഷാ അല്ലാ, അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അവിടെ നിന്ന് പറയാം, ഞാൻ സ്വർഗത്തിലെ ഫ്രൂട്ടുകൾ കഴിച്ചു, സ്വർഗത്തിൽ നിന്ന് വെള്ളം കുടിച്ചു, അങ്ങനെ റാഹത്തായി. അങ്ങനെ നിൽക്കുമ്പോൾ ഫഅതാനി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മഅഹു സബഊന നബിയൻ വ സബഊന സഫം മിനൽ മലായിക, പിന്നെ ഞാൻ കാണുന്നത് മഹാത്ഭുതത്തിൻ്റെ കാഴ്ചയാണ്. 70 അമ്പിയാക്കളുടെ കൂട്ടത്തിൽ സൊഫായി അണിയണിയായി 70 അമ്പിയാക്കൾ, സൊഫായി 70 സൊഫായി അള്ളാഹുവിൻ്റെ മലക്കുകൾ, അവരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തുകൾ എൻ്റെ ചാരത്ത് ഫസല്ലമ അലിയ, എന്നോട് പുണ്യനബി സലാം പറഞ്ഞു, ഞാൻ സലാം മടക്കി, വാഹദബിയതി, എൻ്റെ കൈപിടിച്ചു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായിട്ട് നമ്മുടെ കൽബിലേക്ക് കയറണം ഈ പരിശുദ്ധമായ ചരിത്രവും ഓർമ്മയും. കൈപിടിച്ച് എന്നെ മുസാഫഹത്ത് ചെയ്തു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തുകൾ. എന്നെ മുസാഫത്ത് ചെയ്ത ഉടനെ ഞാൻ ചോദിച്ചത് വേറെ ഒന്നൊരു മസലയല്ല, ചോദിച്ചത് എന്താ, എന്നോട് ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസബ്ബാഹത്തുൽ അശർ ഓതാൻ വേണ്ടിയിട്ട് ഈ ദിക്കറുകൾ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അത് വലിയ മഹാത്ഭുതമാണെന്ന് പറഞ്ഞു. നബിയെ, എന്താണ് അവിടുത്തെ അഭിപ്രായം എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു എന്നാണല്ലോ പറഞ്ഞത്, എന്താണ് വാസ്തവം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞത് സദഖൽ ഖദീറു സദഖൽ ഖദീറു, നബി തങ്ങൾ റിപ്പീറ്റ് ചെയ്തു എന്നാണ്. ഖദർ നബി വളരെ സത്യമാണ് പറഞ്ഞത്, വാസ്തവമാണ് പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത സമ്മാനമാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നിട്ടുള്ളത്, അൽഹംദുലില്ലാ, അത് റാഹത്താണ്. അപ്പോൾ ഇബ്രാഹിം തൈമി തങ്ങൾ പറയാം, ഞാൻ ഈ ചൊല്ലുന്നത് പോലെ മുസബ്ബാഹത്തുൽ അശർ ഒരു വിശ്വാസിനെ കൽബ് കൊണ്ട് ഏറ്റെടുത്ത് ചൊല്ലിയാൽ, ഇഷ്ടത്തോടെ ചൊല്ലിയാൽ, എനിക്ക് ഞാൻ ഈ കാണുന്ന പോലെ സ്വർഗത്തിൻ്റെ സൗകര്യങ്ങളും, നിബിധങ്ങളെ അങ്ങയൊക്കെ കണ്ടല്ലോ, ഇതേപോലെ ഒരാൾ കണ്ടിട്ടില്ലെങ്കിലോ, ഒരാൾ സ്വർഗം കണ്ടില്ല, അങ്ങയെ കണ്ടില്ല, ഇതിങ്ങനെ ചൊല്ലിപ്പോരാണ്, അവർക്കിതിൻ്റെ കൂലിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയുന്ന മറുപടി, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ, എന്നെ സത്യത്തിൻ്റെ നബിയായച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എന്നെ കാണണമെന്നില്ല, സ്വർഗം കാണണമെന്നില്ല, ഇത് പതിവായി ചൊല്ലിയാൽ അതിൻ്റെ പോരിശം മുഴുവനും ചൊല്ലുന്ന ആളുകൾ കുറപ്പാണ്. എന്നിട്ട് നബിധങ്ങൾ അതിൻ്റെ കൂലി വിവരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂലി, സമാനമായ കൂലി നമുക്ക് എന്തിനാ കാണാൻ പറ്റുക? അവിടെ നിന്ന് പറയാം, ഇത് പതിവായി ഒരാൾ ചൊല്ലിപ്പോന്നാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവരുടെ പാപങ്ങൾ പുറക്കപ്പെടും. എത്രത്തോളം സാധാരണ ഒരു അമൽ ചെയ്താൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ, ഉളൂ ചെയ്താൽ, നന്മകൾ ഖൈറുകൾ ചെയ്താൽ നമ്മുടെ ചെറിയ പാപങ്ങളാണ് കരിഞ്ഞു പോകുന്നത്, വൻപാപങ്ങൾ അനങ്ങൂല.
എന്നാൽ ഇവിടെ അവിടെ നിന്ന് പറയുന്നു പുണ്യനബി പറയാ ഇന്നഹു ലയുഗ്ഫറു ലഹു ജമീഉൽ കബായിർ, ഇത് പതിവായി ചൊല്ലിപ്പോരുന്നവരുടെ വൻപാപങ്ങൾ കരിഞ്ഞു പോകും, വൻപാപങ്ങൾ വരെ പൊറുക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കേട്ടോളൂ കേട്ടോളൂ, വയുമറു സാഹിബു ശിമാലി അല്ലാ യക്തുബ അലൈഹി ഖതീആ മിന സയ്യിആത്തി ഇലാ സന. അള്ളാഹു ഇടതുഭാഗത്ത് തിന്മകൾ എഴുതുന്ന മലക്കളോട് പറയും, ഒരു കൊല്ലത്തേക്ക് ഇയാളുടെ ഒന്നും റൈറ്റ് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്ന് മലക്കുകളോട് അള്ളാഹുവിൻ്റെ ഓർഡർ വരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായിട്ട് കൽബു തുറന്ന് നമ്മൾ ചിന്തിക്കേണ്ട, കാതു തുറന്ന് കേൾക്കേണ്ട ഒരു വാക്കാണ്. ഒരു കൊല്ലത്തേക്ക് തിന്മ എഴുതണ്ടെന്ന് മലക്കളോട് പറയും എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാന്നല്ല, തിന്മ ചെയ്യാൻ, വൻപാപങ്ങൾ ചെയ്യാൻ, തെറ്റുകൾ ചെയ്യാൻ ഇത് പതിവാക്കുന്ന ആളുകൾക്ക് കഴിയൂല, വിചാരിച്ചാലും പറ്റൂല. അത്രയേറെ പ്രൊട്ടക്ഷനാണ്, അത്രയേറെ കാവലുണ്ടാകുന്ന വാക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടാണ് ഈ ഹദീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്താണ് ആ വാക്ക്? പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് പറയാം, വല്ലദി ബഅസനി ബിൽ ഹഖ് നബിയ, എന്നെ സത്യത്തിൻ്റെ നബിയായി അയച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മാ യഅമലു ബിഹാദ ഇല്ലാ മൻ ഖലഖഹു അല്ലാഹു സഈദ, അള്ളാഹു സൗഭാഗ്യം കൊടുത്ത് വിജയം കൊടുത്ത് സൃഷ്ടിച്ച ആളുകളുണ്ടല്ലോ, അള്ളാഹു മഹാഭാഗ്യം കൊടുത്ത ആളുകൾ, അങ്ങനെ സിദ്ധിച്ച ആളുകൾ, അവർക്കേ ഇത് ചൊല്ലാൻ പറ്റുള്ളൂ, ഇത് പതിവാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് പറയാം, ഇല്ലാ മൻ ഖലഖഹു അല്ലാഹു സഈദ വലാ ഇത്രുഖുഹു ഇല്ലാ മൻ ഖലഖഹു അല്ലാഹു ശഖിയ, അല്ലാഹു പരാജിതരിൽ സൃഷ്ടിക്കപ്പെട്ട ആളുകളുണ്ട്, വിജയ ഭാഗ്യം കെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്, അവർക്ക് മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റൂ. ഇതൊരാൾ അറിഞ്ഞു എന്നിട്ട് ഒരാൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഭാഗ്യം കെട്ടവരാണ്. ഭാഗ്യമുള്ളവരും വിജയിക്കുന്ന ആളുകളും ഇത് പതിവാക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അത്രയേറെ മനോഹരമായ നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് മാറുമെന്നുറപ്പാണ്. നിങ്ങളോട് എക്സ്പീരിയൻസ് വെച്ച് പറയാം, മഹാന്മാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ നമ്മളോട് പറഞ്ഞ് നിങ്ങളോട് ഞാൻ പറയാം. ഏറ്റവും വലിയ പവറാണ് മുസ്ബാഹത്തുൽ അസറിന്. നമ്മൾ ഒറ്റക്കിരുന്ന് കരയാൻ തുടങ്ങും, പാതിരാത്രികൾ നമ്മൾ തന്നെ എണീക്കാൻ തുടങ്ങും, അള്ളാഹുവിനോട് കൽബ് തുറന്ന് തൗബ ചെയ്യും. നമ്മുടെ വൻപാപങ്ങൾ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ലൈവായിട്ട് കാണാം, അനുഭവിക്കാം ഇതെങ്ങനെയാണ് കരിഞ്ഞു പോകുന്നത്. അങ്ങനെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം, തിന്മയിൽ നിന്ന് നമ്മൾ പുറകോട്ട് നടക്കുന്ന ജീവിതത്തിൽ വല്ലാത്ത സന്തോഷവും റാഹത്തും എല്ലാം ഉണ്ടാക്കി നൽകുന്ന പവറേറിയ ദിക്കറാണ് മുസ്ബാഹത്തുൽ അസർ. അത് പ്രഭാത രാവിലെയും വൈകിട്ടുമാണ് മഹാനായ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മുസ്തബാഹത്തുൽ അസറിൻ്റെ ആ ഓതാനുള്ള സൂറത്തുകൾ, ദിക്റുകൾ നമുക്കൊന്ന് ഓടിച്ചു പരിചയപ്പെട്ടു പോകാം. ഈ പരിശുദ്ധമായ ദിക്റുകൾ പ്രിയപ്പെട്ടവരെ, സാധാരണ നമുക്ക് ഈ ഹദീഫിൻ്റെ മഹാന്മാർ ഉദ്ധരിച്ചിരിക്കുന്ന, ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് എവിടുന്നോ വലിച്ചു കൊണ്ടുവന്ന സംഭവമല്ല, ആധികാരികമായി ഇമാം ഗസ്സാലി റഹ്മഹുള്ള തങ്ങൾ അവിടുത്തെ ലോകപ്രസിദ്ധമായ യഹ്യാ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയ സംഭവമാണ് ഞാനീ പറയുന്നത്. അതേപോലെ തന്നെ ഇമാം യാഫി തങ്ങൾ അവിടുത്തെ കിതാബിൽ ഈ പരിശുദ്ധമായ മുസ്ബാഹത്തുൽ അസർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, പ്രഗത്ഭമാണെന്ന് ചുരുക്കം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഖലീൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഇബ്രാഹിമി തൈമി തങ്ങൾക്ക് അവിടെ നിന്ന് അടുത്ത മഹാന്, അങ്ങനെ മശായിഖന്മാരിലൂടെ കൈമാറി കൈമാറി നമ്മുടെ മശായിഖന്മാരിലൂടെ സാധുക്കളായി നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു ഇതിനും ഒരു ഇജാസത്തും ഒരു തോഫീക്കുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മഹാന്മാരുടെ ഇജാസത്തോടെ സമ്മതത്തോടുകൂടെ ഓതുമ്പോൾ ഇതിന് എഫക്റ്റ് കൂടും. അല്ലാത്ത പവറില്ലെന്നല്ല, പക്ഷേ അതിൻ്റെ 100% പവർ കിട്ടും ഇജാസത്തോടുകൂടെ ഓതുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ മുസബ്ബാത്തുൽ അസറിന് ഇജാസത്ത് നൽകാൻ, നമുക്ക് ഓതാനുള്ള അനുവാദം നൽകാൻ യോഗ്യരായ ഉലമാക്കളെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. അവരെ കണ്ടിട്ട് അതിൻ്റെ ഇജാസത്ത് വാങ്ങിയിട്ട് നമ്മൾ ഓതിയാൽ ഇതിൻ്റെ എഫക്റ്റും പവറും കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, എൻ്റെ ശബ്ദം കേൾക്കുന്നവർ, അങ്ങനെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അത് വാങ്ങാൻ പറ്റിയ അർഹരായ ആളുകളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. യഥാർത്ഥ ഇനിയോ ഇനി നമുക്ക് അതിന് യോഗ്യരായ ആളിൽ നിന്ന് ഇജാസത്ത് കിട്ടിയില്ല, അപ്പോൾ എന്താ ചെയ്യുക, അത് വേണ്ടെന്ന് പറയില്ല. നമ്മളിതിങ്ങനെ പതിവായി ചെല്ലുമ്പോൾ ഇജാസത്ത് കിട്ടാൻ യോഗ്യരായ ഒരു മഹാന്റെ ചാരത്ത് നമ്മളെ അള്ളാഹു എത്തിക്കും, അതിനുള്ള വഴി അള്ളാഹു തുറന്നു നൽകും. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾക്ക് തോന്നാണ് ഞാനിത് ഏറ്റെടുത്ത് ചൊല്ലാൻ തയ്യാറാണ്, യക്കീൻ, മനസ്സിലൊരു യക്കീനുണ്ട്, ഈ അമാനത്ത്, ഈ ഒരു അമാനത്താണ്, ഇത് ഞാൻ ഏറ്റെടുത്ത് ചൊല്ലാൻ തയ്യാറാണ്, ഒരു മഹാന്റെ സമ്മതത്തോടെ ഞാനത് റെഡിയാണ് ചൊല്ലാൻ എന്ന് യക്കീനുള്ള ആളുകൾക്ക് അൽഹംദുലില്ലാ, നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കതിൻ്റെ ഇജാസത്ത് കിട്ടാനുള്ള മാർഗത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് വളരെ താഴ്മയായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇതൊരു യക്കീനാണ്, ഞാനിത് ചൊല്ലും പഠിച്ചവനെ, എനിക്കിത് വേണം പഠിച്ചവനെ, ഇനി ഞാൻ ഒഴിവാക്കൂല്ല അല്ലാ
എന്നൊരു ഉറപ്പോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടണം. മഹാനായ ഖദർ നബി പഠിപ്പിച്ചു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിലൂടെ പഠിപ്പിച്ചു തന്ന മുസബാദുൽ അസറിന്റെ നമുക്ക് ഓതാനുള്ള വിറുദുകളുടെ ക്രമം നമുക്കൊന്ന് പറയാം. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫാത്തിഹ, 7 തവണ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ 7 തവണ ആയത്തുൽ കുർസി, പിന്നെ 7 വട്ടം സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പിന്നെ 7 വട്ടം സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ 7 വട്ടം സൂറത്തുൽ ഫലഖ്, 7 വട്ടം സൂറത്തുൻ നാസ്. അപ്പോൾ ഓതാനുള്ള സൂറത്തുകൾ ആയത്തുകൾ അവസാനിച്ചു. ഇനി നമുക്ക് പരിശുദ്ധമായ ഒരു തസ്ബീഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ആ പരിശുദ്ധ തസ്ബീഹ് 7 വട്ടം. എന്നിട്ടൊരു സ്വലാത്താണ്. ഇവിടെ ഇമാം യാഫി തങ്ങളുടെ മുസബ്ബാത്തുൽ അസറാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ആ ക്രോഡീകരണമാണ് പറയുന്നത്. അവിടെ സ്വലാത്തുൽ ഉമ്മിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ പരിശുദ്ധമായ സ്വലാത്താണ് മഹാനവകൾ ചേർത്തിട്ടുള്ളത്. ആ സ്വലാത്ത് 7 വട്ടം. അത് കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ കാരണവന്മാർക്കും, മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിച്ചുകൊണ്ടുള്ള ദുആ, അല്ലാഹുമ്മ ഉഫ്ർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്. അത്രയും. അത് 7 വട്ടം ആത്മാർത്ഥമായി കൽബ് ചേർന്ന് പറയാൻ. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ചെറിയൊരു ദുആ ഉണ്ട്. ആ ദുആയിൻ്റെ മീനിങ് അതിൻ്റെ അർത്ഥഗർഭം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവർ, നമ്മുടെ ലൈഫ് മൊത്തം കവർ ചെയ്യുക, ഈ ലോകം പരലോകം കവർ ചെയ്യുന്ന ഒരു ദുആ. ഈ ദുആയിലൂടെ ചേർക്കാം. അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയാ വൽആഖിറ മാ അൻത ലഹു വഹുലുൻ വലാ തഫഅൽ ബിനാ വബിഹിം യാ മൗലാന മാ നഹ്നു ലഹു വഹുലുൻ ഇന്നക ഗഫൂറുൻ ഹലീമുൻ ജവാദുൻ കരീമുൻ റഊഫുർ റഹീം. ഈ ചെറിയ ദുആയാണ്. എന്താ ഈ ദുആയിൽ പറയുന്നത് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയാ വൽആഖിറ. അല്ലാഹുവേ, ഇപ്പോൾ ഞങ്ങളുടെ പ്രസൻസിൽ, ഞങ്ങൾ ഈ നിലകൊള്ളുന്ന സമയത്ത്, ഇനി ഞങ്ങളുടെ ഭാവിയിൽ, അല്ലാഹുവേ പടച്ചവനെ, ദുനിയാവിൽ, ദീനിൽ, ആഖിറത്തിൽ, മാ അന്ത ലഹു വഹുലുൻ, നിനക്ക് ഉചിതമായ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് പ്രവർത്തിക്കണം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിനക്ക് ഇഷ്ടപ്പെട്ട താഴ്ത്തികൾ, നീ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന അമലുകളുണ്ടല്ലോ, ആ അമലുകൾ പടച്ചവനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നീ അർഹതപ്പെടുത്തുന്ന അമലുകൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. വലാ തഫ്അൽ ബിനാ വബിഹിം, ഞങ്ങളെ കൊണ്ടും ഞങ്ങളുടെ പൂർവികരെ കൊണ്ടും, യാ മൗലാന, ഞങ്ങളുടെ സംരക്ഷകനായ പടച്ചവനെ, മാ നഹ്ലു ലഹു വഹുലുൻ, ഞങ്ങൾ അർഹതപ്പെടുത്ത ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചാൽ പോരാ. ഞങ്ങൾ അർഹതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു യോഗ്യതയില്ലാത്ത കാര്യങ്ങളാണ്, തെറ്റുകളാണ്, ഞങ്ങൾക്ക് അർഹമായതൊക്കെ അതെയാണ്. അത് പോരാ, നിനക്ക് ഏറ്റവും അർഹമായ കാര്യങ്ങൾ, നിനക്ക് ഏറ്റവും പൊരുത്തമുള്ള കാര്യങ്ങൾ, നിനക്ക് ഇഷ്ടപ്പെടുന്ന താഴ്ത്തുകൾ, അത് ഞങ്ങളെ കൊണ്ടും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ടും നീ ചെയ്യിപ്പിക്കണം പഠിച്ചവനെ. ഉണ്ടോ? അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, നീ അർഹതപ്പെടുത്തുന്ന ചെയ്യിപ്പിക്കണം, ഞങ്ങളുടെ യോഗ്യതയും അർഹതയൊക്കെ കുറവാണ്, അതുപോരാ, നിന്റെ അർഹതയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇന്നക ഗഫൂറുൻ ഹലീമുൻ ജവാദുൻ കരീമുൻ റഊഫുർ റഹീം. അല്ലാഹുവേ, തീർച്ചയായും നീ ധാരാളം പൊറുക്കുന്നവനാണ്, അതേപോലെ നീ സഹലസീൻ ഹലീമാണ് നീ അല്ലാഹുവേ, അതേപോലെ തന്നെ അല്ലാഹുവേ നീ ജവാദാണ്, നീ കരീമാണ്, റഊഫാണ്, റഹീമാണ്, നീ ഔദാര്യവാനാണ്, ദയാലുവാണ്, കരുണയുള്ളവനാണ്, ഞങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് പഠിച്ചോനെന്ന ഈ ദുആ കൂടെ 7 വട്ടം പറയാം. ഇത് സുബഹി നിസ്കാരം കഴിഞ്ഞ്, അതിൻ്റെ സാധാരണ നമ്മൾ ചൊല്ലുന്ന വാരിദായ അധികാരികൾ ദുആ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഉദയത്തിന് മുമ്പായിട്ട്, എപ്പോഴാണ് നമ്മുടെ ഉദയം, ഓരോ ഉദയം മാറി വരുമല്ലോ, അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഉദയം 6:16 അപ്പോൾ ഉദയത്തിന് മുമ്പായിട്ട് നമ്മൾ ഇത് ചൊല്ലുന്നൊരു പതിവ് ഉണ്ടാകണം. 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ മതിയാകും അത് നമ്മൾ ചൊല്ലുക. പിന്നെ അടുത്ത ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് അസർ കഴിഞ്ഞിട്ടാണ്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബിന് മുമ്പായി, ഉറൂബിന് മുമ്പായി, അസ്തമയത്തിന് മുമ്പായി നമുക്ക് ചൊല്ലാം. ഇത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ചൊല്ലാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇനി ജോലി തിരക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇത് നിലനിർത്തി 2 നേരം കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരാൾക്ക് തോന്നിയാൽ അൽഹംദുലില്ല, ഒരു വട്ടമെങ്കിലും ദിവസത്തിൽ ഒരു വട്ടം, അത് സുബഹിക്ക് ശേഷം ഉദയത്തിന് മുമ്പാക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ, ആ നേരത്താണ് ജോലി, ആ നേരത്ത് പണിക്ക് പോകേണ്ട ആളാണ്, ഞങ്ങൾക്കിത് നഷ്ടപ്പെടുകയാണ്, ബേജാറാകണ്ട, അസറിന് ശേഷമുള്ള ഉറൂബിന് മഗ്രിബിന് മുമ്പായിട്ടുള്ള നേരത്ത് ഏതെങ്കിലും നമ്മൾ ഏറ്റെടുക്കുക, ഒരു നേരമെങ്കിലും ചൊല്ലുന്ന ഒരു ശൈലി നമ്മൾ ഏറ്റെടുക്കണം. രണ്ടും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു മഹാഭാഗ്യമാണ്. ഈ പരിശുദ്ധമായ മുസബ്ബാഹത്തുൽ അസർ ഇപ്പം അത്യാവശ്യം ഒറ്റയ്ക്കിരുന്ന് ചൊല്ലാൻ അറിഞ്ഞുകൂടാ, ഒരാൾ ചൊല്ലിത്തരാണെങ്കിൽ, കൂടെ ചൊല്ലുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചൊല്ലാം, അങ്ങനെ പലരും ഉണ്ടാകും, അവർക്കെല്ലാം സൗകര്യമായ നിലയിൽ
നമ്മുടെ ചാനൽ പരിപാടിയിൽ സുബഹി കഴിഞ്ഞിട്ട് സാധാരണ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇടാറുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഉസ്താദിൻ്റെ കൂടെ ചൊല്ലാൻ ഭാഗത്തിന് അതിന് സൗകര്യം ഒരുപാട് ആളുകൾ ഏകദേശം ഒരു 7000 ആളുകൾ ഇത് പതിവായി ചൊല്ലിപ്പോരുന്നവരാണ് നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് അവരുടെ ചൊല്ലൽ പോലും നമുക്ക് ഈ ഒരു നിഅമത്തിന് കാരണമാവുകയാണ് ഇത് നമുക്ക് കൂടുതൽ അറിയാനും പഠിക്കാനും അപ്പോൾ അത് കൂടെ ചെല്ലാനുള്ളവർക്ക് ചെല്ലാം പിന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിരീഡിൻ്റെ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് അവർ ഇത് ചൊല്ലിയില്ല എന്ന് കരുതി ഒരു കുഴപ്പമില്ല കാരണം അവരിത് ചൊല്ലിയ കൂട്ടത്തിലാകും എപ്പോൾ ശുദ്ധിയുടെ സമയങ്ങളിൽ ഇത് പതിവായി ചൊല്ലിയാൽ ഇനി സാധാരണ നമ്മൾ ചൊല്ലുന്ന അല്ലാതുപോലെ പതിവായി ചൊല്ലുന്നൊരു വിറുദ് എന്നുള്ള നീയത്തിൽ ഖുർആനിൻ്റെ ആയത്ത് സൂറത്ത് എന്നുള്ള നീയത്തിലല്ല ഞാൻ സാധാരണ ചൊല്ലുന്നൊരു വിറുദാണ് എൻ്റെ വിജയത്തിൻ്റെ വിറുദാണ് മുസബ്ബാഹത്തുൽ അശർ ആ ഒരു വിറുദ് എന്ന നെയ്യത്തിൽ പിരീഡ് ടൈമിലും അവർക്ക് ഓതാവുന്നതാണ് അനുവാദമുണ്ട് ഇനി ഓതില്ല എന്ന് കരുതി ഒരു കുഴപ്പമില്ല ശുദ്ധിയുടെ ടൈമിൽ പതിവാക്കിയാൽ മതി കൂലി ഒട്ടും കുറയൂല അതുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ പരിശുദ്ധമായ ദിക്ർ പ്രിയപ്പെട്ടവരെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഖൈറും സമ്പാദിക്കാൻ ഈ പരിശുദ്ധമായ ദിക്റിലൂടെ ഖദർ നബിയുടെ ഇജാസത്തോടു കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത് മഹാന്മാരിലൂടെ അവസാനം ഈ ദിക്റിൻ്റെ പോരിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ മരണത്തിന് മുമ്പ് ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ അള്ളാഹു മഹാഭാഗ്യം കൊടുക്കുന്ന കാരണം ഇത് നമുക്ക് പറഞ്ഞു തരുന്ന മശായിഖന്മാർ ഖദർ നബിയുമായി ബന്ധമുള്ള മശായിഖന്മാർ ഉസ്താദുമാരാണ് കണ്ടവരെ കണ്ടവരാണ് ആ മഹാഭാഗ്യത്തിലേക്ക് നമുക്കും ചേരാം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് അള്ളാഹു നമുക്ക് ആ മഹാഭാഗ്യം നൽകട്ടെ വിജയിപ്പിക്കട്ടെ ഇതിൻ്റെ പോരിച്ചു കൊണ്ട് അള്ളാഹു നമ്മുടെ ഇരുലോക വിജയം സന്തോഷത്തിലാക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റട്ടെ നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെ നമ്മുടെ പെരുമാറ്റങ്ങൾ നന്നാക്കട്ടെ കുടുംബത്തിൽ സന്തോഷം നൽകട്ടെ സാമ്പത്തിക മറ്റു പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വആഖിറു കലാമി അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഇലാ ദാഖിലൽ ജന്നത്തു